െ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെയും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ പ്രഗ്നന്റ് ആകാനായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആറ് കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓവലേഷനിൽ തന്നെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാധാരണയായിട്ട് നോർമലി നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു വർഷത്തോളം നിങ്ങൾ കൃത്യമായിട്ട് ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ല എങ്കിൽ പലരും പോയി ഡോക്ടറെ കാണാറുണ്ട് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തി കഴിയുമ്പോഴും സ്കാനിങ് നടത്തി കഴിയുമ്പോഴും ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് നടത്തി കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഒരുപാട് പേരുണ്ട് നോർമലി അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരുന്നിട്ട് കൃത്യമായിട്ട് ഗ്രോത്ത് ഉണ്ട് അത് നാച്ചുറലി പൊട്ടുന്നുണ്ട് ഓവലേഷൻ ഡിസ്ചാർജ് ഉണ്ട് അത്യാവശ്യം ഫിസിക്കലി ആയിട്ടുള്ള ആളുകളാണ് പുരുഷനാണെങ്കിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സെമനാണ് എന്നിട്ടും പ്രഗ്നൻ്റ് ആകാത്ത ഒരുപാട് പേരുണ്ട് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങളെ ആയിരിക്കണം നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഈസി ആയിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് എന്താ പറയുക തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും പ്രഗ്നൻസി ഒന്ന് നീണ്ടു പോകാറുണ്ട് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് അടുത്തൊരു മാസം തന്നെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നാച്ചുറലി പോകുന്ന ഒരു പ്രോസസ്സ് ആണെങ്കിൽ കൂടി തന്നെയും ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുന്നവർക്ക് ഇത് അത്ര നാച്ചുറലി സ്മൂത്തും ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കില്ല അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം അതിൽ അതിലേറ്റവും ആദ്യത്തേതാണ് ഫോർപ്ലേ എന്ന് പറയുന്നത് ഫോർപ്ലേ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഫിസിക്കൽ കോൺടാക്റ്റ് അതായത് നമ്മൾ ഇൻഡിമസി ആ ഒരു ആ ഒരു സെക്സ് ഇതിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങുന്നതിനും മുൻപായിട്ട് നമ്മൾ ചെയ്ത് ഒരു പ്രോസസ്സാണ് ഫോർ പ്ലേ എന്ന് പറയുന്നത് ഈ ഫോർ പ്ലേ പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് പുരുഷനും സ്ത്രീയും ഓട്ടോമാറ്റിക്കലി സ്റ്റിമുലേറ്റ് ആവുന്നത് ഈ സ്റ്റിമുലേഷൻ അവിടെ നടന്നു കഴിയുമ്പോഴേക്കും ഫിസിക്കൽ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത്രമാത്രം രണ്ടു പേർക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ആസ്വദിക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് അതിനുശേഷം നമ്മൾ ഒരുപാട് റിഫ്രഷ് ആയിരിക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് റിഫ്രഷ് ആയിരിക്കും നമ്മുടെ സ്ട്രെസ്സ് റിഡ്യൂസ് ചെയ്യും നമ്മളൊരു ഹാപ്പി മൂഡിലോട്ടായിരിക്കും ആ ഒരു സമയത്ത് മാറുന്നത് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നടക്കുമ്പോഴേക്കും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീയും പുരുഷനേയും സംബന്ധിച്ചിടത്തോളം ഫോർപ്ലേ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നിർവഹിക്കുന്നത് സ്ത്രീക്ക് ഫോർപ്ലേ നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും ഇതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീയുടെ സെർവിക്സ് കുറേ കൂടി ഒന്ന് ഡയലൂട്ടാകുന്നു സെർവിക്സ് നിങ്ങൾക്ക് ഓലേഷൻ നടക്കുന്ന സമയത്ത് ഓപ്പൺ ആകാറുണ്ട് ഇത് ഓപ്പൺ ആകുമ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്ത് ഫോർപ്ലേയും കൂടി ഉണ്ടെങ്കിൽ സ്ത്രീ കുറേ കൂടി സ്റ്റിമുലേറ്റഡ് ആവുകയാണെങ്കിൽ സെർവിക്സിൻ്റെ ആ ഒരു ഓപ്പണിംഗ് കുറേ കൂടി ഒന്ന് വൈഡ് ആവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ശരീരത്തിനകത്തേക്ക് പെട്ടെന്ന് തന്നെ സെമൻ കടന്നു കയറുന്നതിനും അത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സെമൻസ് ഒറ്റയടിക്ക് തന്നെ കടന്ന് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് സാധിക്കുന്നു മാത്രമല്ല ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതോടൊപ്പം ഫേർട്ടിലൈസേഷനും വളരെ എളുപ്പത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു നേരെ മറിച്ച് നിങ്ങൾ കോൺടാക്ട് കഴിയുമ്പോൾ മനസ്സിലായ മനസ്സോടുകൂടിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾ അതിനുശേഷം പോയി കിടന്ന് ഉറങ്ങും ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ആകുന്നു ഇത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതായത് അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന ഒരു പ്രോസസ്സിനെ ഒരുപാട് സ്മൂത്ത് ആക്കി മാറ്റുന്നതിനും സഹായിക്കുന്നു അപ്പോൾ നിങ്ങൾ ഫോർപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് മസ്റ്റായിട്ട് ഉറപ്പ് വരുത്തുക യ്ക്ക് ഫോർപ്ലേ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ആ ഒരു ടൈം എടുക്കേണ്ടി വരുന്നു പുരുഷൻ ഈസി ആയിട്ട് സ്റ്റിമുലേറ്റ് ആവുന്നതോടൊപ്പം സ്ത്രീ സ്റ്റിമുലേറ്റ് ആവാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് പുരുഷന്മാർ ആ സമയത്ത് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ ആ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഫോർപ്പുലയില്ലാതെ ഡയറക്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞൊരു ഡേറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നത് ഒരു കാര്യമായിട്ട് മാറും കേട്ടോ അത് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക അതിനൊരിക്കലും നിങ്ങൾ ഈസി ആയിട്ട് കാണാതിരിക്കാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സ് ചെയ്യണം പ്രെഗനന്റ് ആകണമെങ്കിൽ അതൊരു റീൻ ഫാക്ടറാണ് അത് ചെയ്യാതെ നമ്മൾ പ്രഗ്നൻറ്റ് ആവില്ല അല്ലെങ്കിൽ നമ്മൾ ഐ വി എഫ് പോലെയോ അല്ലെങ്കിൽ ഐ യു എ പോലുള്ള ട്രീറ്റ്മെന്റിലോട്ട് കടക്കേണ്ടി അപ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ചുരുക്കം ചില ആളുകൾ ഓവർഡൂ ചെയ്യുക അതായത് ഒരു ദിവസം തന്നെ മൂന്നോ നാലോ തവണ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ ഒരിക്കലും പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് അത്രയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓ ഒരു ഫോർട്ടോ ടൈം പീരീഡിൽ നാല് തവണയ്ക്ക് ഒരു സ്ത്രീ ആ ഒരു പ്രോസസ്സിന് തയ്യാറാകണമെങ്കിൽ അവൾ ഒരുപാട് സ്ട്രഗിൾ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവൾ ഒരുപാട് ഫിസിക്കലി ഡൗൺ ആയി പോകും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോൾ പുരുഷനാണെങ്കിൽ തന്നെയും ആ ഒരു പ്രോസസ്സ് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ പുരുഷന് ഡിസ്കംഫേർട്ട്സ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ദിവസം രണ്ടു നേരമൊക്കെ ചെയ്തു കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സെമന് ക്വാളിറ്റി കൂടുതൽ ആ സമയത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് ചെയ്യുന്നവരുണ്ട് അല്ലാതെ രാത്രി ചെയ്യുന്നവരുണ്ട് രണ്ട് നേരം ചെയ്താലും കുഴപ്പമില്ല ഫോർട്ടൈൽ ടൈം പീരീഡ് നിങ്ങൾക്ക് എത്രയാണോ അതായത് ഏതാണോ നിങ്ങളുടെ ഓലേഷൻ ദിവസം അതിനേക്കാൾ ഒരു നാല് ദിവസം മുൻപൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് സെവൻ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അത് സഹായിക്കുന്നു അങ്ങനെ ചെയ്തിട്ട് ഏകദേശം നിങ്ങൾക്ക് ഫോർട്ടി എൽ ഡേയ്സിൽ ഓരോ ദിവസമോ അല്ലെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിലോ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല പക്ഷേ മൂന്നും നാലും തവണയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക ഓവർഡോസ് ചെയ്യുമ്പോഴേക്കും പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ ഒരു ഭാഗം വ ജേനയുടെ ഭാഗത്ത് പെയിൻ അനുഭവപ്പെടും അതുപോലെ നിങ്ങൾക്ക് വയറിൽ പെയിൻ അനുഭവപ്പെടും മറ്റുള്ള ഡിസ്കംഫേർട്ട്സ് ഒക്കെ ഉണ്ടാകും പ്രഗ്നൻസിയുടെ ഒരു സമയത്തേക്ക് അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തേക്ക് നമ്മൾ കടക്കുമ്പോഴേക്കും ആ സമയം നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് സെറ്റായിട്ടിരിക്കുന്ന സമയമായിരിക്കണം മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കും അതിന് നിങ്ങൾ ഇടവരുത്താതിരിക്കുക കാരണം സെക്സ് കൂടുതൽ തവണ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് അടിവയർ നീര് വീഴുന്നത് പോലെ വേദന വരാറുണ്ട് അപ്പം നമുക്ക് നടക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ലാതാകും അപ്പം നമുക്ക് ശരീരത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടും അതിന് നിങ്ങളെ സിറ്റുവേഷൻ ഒരുക്കാതിരിക്കുക സെക്സ് ഒരിക്കലും ഓവർഡൂ ചെയ്യാതിരിക്കുക കേട്ടോ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കോൺടാക്റ്റ് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ ബെഡിൽ കിടക്കുക ഐ യു വൈ ചെയ്തവർക്കൊക്കെ അറിയായിരിക്കും ഡോക്ടർ പറയാറുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നിങ്ങൾ കിടന്നിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് പറയാറുണ്ട് ഒരിക്കലും ഡോക്ടർ എഴുന്നേറ്റ് അപ്പം തന്നെ വാഷ് ചെയ്തോളൂ അല്ലെങ്കിൽ വീട്ടിൽ പോക്കോളൂ എന്ന് പറയാറില്ല അതിനർത്ഥം ആ ഒരു മൊത്തത്തിലൊരു സമയം അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ശരീരത്തിന് ഒരുക്കി കൊടുക്കുകയാണ് ആ ഒരു സമയത്ത് ചെയ്യുന്നത് അതുതന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നവരും ചെയ്യണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ കാല് ചേർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ നേരെ നേരെ കിടക്കുക നമ്മളിപ്പോൾ എന്താ പറയുക നേരെ നീണ്ടു നിറഞ്ഞ ബെഡിൽ കിടക്കില്ലേ അങ്ങനെ കിടക്കുകയോ അല്ലെങ്കിൽ ലഗ്തമായ പൊസിഷൻ എടുക്കുക യോ ചെയ്യാം ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് ബാത്റൂമിലോട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്തത് സെക്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് നിങ്ങൾ ആ കോണ്ടാക്ട് കഴിയുമ്പോഴേക്കും കുറച്ച് ഡിസ്ചാർജ് നമുക്ക് അവിടെ ഉണ്ടാകും സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകും കുറച്ച് പുറത്തേക്ക് വരുന്ന സെമൻ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുന്ന ഒരു ബ്ലണ്ടർ ആണ് കുറേ സോപ്പ് എടുത്ത് പതപ്പിച്ചിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കാരണം വജേനയുടെ പി എച്ച് ബാലൻസിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും അതുപോലെ തന്നെ ചില ആളുകളുണ്ട് നമ്മൾ മോഷൻ പോയി കഴിയുമ്പോൾ ക്ലീൻ ചെയ്യുന്ന ഹാൻഡ് ഓവർ ഇല്ലേ അത് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ വെള്ളം അങ്ങോട്ട് അടിച്ച് ക്ലീൻ ചെയ്ത് കഴുകുന്നവരുണ്ട് ഒരുപാട് ഫോഴ്സിൽ പലരുടെയും വീട്ടിൽ വെള്ളം വരുന്നുണ്ടാകും ആ ഫോഴ്സിൽ നമ്മൾ ആ ഹാൻഡ് ഷവർ ഉപയോഗിച്ച് അടിച്ച് കഴുകുന്നത് നമ്മുടെ ശരീരത്തിനൊട്ടും നല്ലതല്ല വജേനൽ ഏരിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ആ സമയത്ത് ആ ഒരു അവയവത്തിനെ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾ നോർമലി വെള്ളം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രാഗ്രൻസ് ഉള്ള സോപ്പാണേലും ചെറുതായിട്ടൊന്നും എടുത്തിട്ട് മാത്രം നിങ്ങൾ ക്ലീൻ ചെയ്യുക വജേനെ ഓൾറെഡി അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് എക്സ്ട്രാ ഫ്രാഗ്രൻസ് ഉള്ള സോപ്പോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സോ കൂടുതലായിട്ട് ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു ഏരിയ കുളമാക്കാതിരിക്കുകയാണ് ട്ടോ അതുപോലെ തന്നെ സ്കിന്ന അതിന് ചുറ്റുമുള്ള സ്കിന്നാണെങ്കിലും നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള സോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടും കൂടുതൽ സോപ്പ് ഉപയോഗിച്ചിട്ടും നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് സെമനെ നശിപ്പിക്കുന്നതിന്റെ കാരണമാവുംട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പില്ലോ നമ്മുടെ ഹിപ്പിനടിയിലോട്ട് വെച്ചു കൊടുക്കുക ഹിപ്പിനടിയിലോട്ട് പില്ലോ വെക്കുമ്പോഴേക്കും നമ്മൾ ഈ ഒരു സെറ്റപ്പ് കാണില്ലേ ആ ഒരു സെറ്റപ്പിലോട്ട് നമ്മൾ അങ്ങോട്ട് പോകും അപ്പോൾ ഗ്രാവിറ്റി കീഴ്പോട്ടേക്ക് വരുമ്പോഴേക്കും ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് ഗ്രാവിറ്റി കീഴ്പോട്ടേക്ക് വരുമ്പോഴേക്കും സെമൻ കൂടുതൽ വേഗത്തിൽ താഴേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ കാര്യം കൂടി നിങ്ങൾ സെക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു സെക്സിനെ പറ്റിയുള്ള ടോപ്പിക്സ് ചെയ്യുമ്പോഴേക്കും വളരെ നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്ന ഒരു കൂട്ടം വിരുദ്ധന്മാരും നമ്മുടെ ചാനലിൽ കറങ്ങി നടപ്പുണ്ട് ഇതിനെപ്പറ്റി പറയുമ്പോഴേക്കും പലർക്കും അതിൻ്റെ നാട്ടിലുള്ള രീതിക്ക് നമ്മളെ കമൻ്റിൽ ചോദിക്കുന്നവരെയൊക്കെ പച്ചത്തിറ വിളിച്ചുകൊണ്ടാണ് അവർ കമന്റ് ഇടുന്നത് അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ മാത്രം അയച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ കമൻറ്റ് വായിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാമല്ലോ അത് വായിച്ചിട്ട് ആ ഫസ്റ്റ് ലൈൻ മാത്രം നിങ്ങൾ വായിക്കുക ദെൻ അതിന് ശേഷം ആ പാർട്ടിയെ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിക്കുക കാരണം അത് കൂടുതലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മൈൻഡ് മൊത്തം പോകും നിങ്ങൾ പിന്നെ ചാനലോട് തിരിഞ്ഞു വരില്ല അങ്ങനെയുള്ള രീതിക്കുള്ള കമൻസ് ആണ് അവരിടുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓലീഷൻ ദിവസങ്ങൾ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ എങ്ങനെയാണോ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ ആസ്വദിച്ചത് അതേ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് ആകാനായിട്ട് സാധിക്കും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ